ഹായ്, എല്ലാവർക്കും റീനസ് മാർട്ട് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്ന ഡിഷ് ചിക്കൻ ചിക്പീ ആണ്. നമ്മൾ സാധാരണ ചിക്കനിലേക്ക് ഉരുളൻകിഴങ്ങൊക്കെ ഇട്ട് വെക്കില്ലേ, അതേമാതിരി നമ്മൾ വെള്ളക്കടല ചേർത്തിട്ടാണ് നമ്മൾ ചിക്കൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല അടിപൊളി സ്വാദാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കി നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇനി നമുക്ക് ചിക്കൻ ചിക്പീയുടെ വീടിലോട്ട് പോകാം. അതിന് മുപ്പാട് നമുക്ക് അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഞാനിപ്പോൾ ചിക്കനിൽ നാളികേരപ്പാല് ചേർത്തിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ നാളികേരം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ചിക്കൻ മുങ്ങിക്കെടുക്കാൻ പാകത്തിന് സാധാരണ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഗ്രേവി ആക്കി എടുത്താലും മതി. ഇതിലേക്ക് ആവശ്യമായ വെള്ളക്കടല ഞാൻ 200 ഗ്രാമാണ് ഞാൻ എടുത്തത്. നന്നായി കഴുകി വൃത്തിയാക്കി 4 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് ആ വെള്ളക്കടല. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 2 കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുള്ളതാണ്, ചെറിയ പീസുകളാക്കിയിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ട് നന്നായി കൈക്കൊണ്ട് തന്നെ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. എല്ലാ ചിക്കൻ പീസുകളിലേക്കും മസാലയ്ക്ക് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഞാൻ വെള്ളക്കടല വേവിക്കാനായിട്ട് ഒരു കുക്കറിൽ വെള്ളക്കടല ഇട്ട് കൊടുത്തിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് ഉപ്പും ചേർത്തിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് വിസല് വരുന്നവരെ നമുക്ക് വേവിച്ചിട്ടെടുക്കാം. ഇനി നമുക്ക് ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത് നമുക്ക് അതിലിട്ട് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഏകദേശം ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് 6 സവാള നീളത്തിൽ അരിഞ്ഞത് നമുക്ക് അതിലോട്ട് ചേർത്തിട്ട് കൊടുക്കാം. സവാള നന്നായിട്ട് വഴന്നു വരാനായിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണ് മല്ലിപ്പൊടി, 2 ടീസ്പൂണ് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് 2 വലിയ തക്കാളി നീളത്തിൽ അരിഞ്ഞു വെച്ച് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തക്കാളി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നേരത്തെ 2 വിസിലടിച്ച് വെച്ചിട്ടുള്ള വെള്ളക്കടല നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കടല മാത്രം ചേർത്ത് കൊടുത്താൽ മതി, കടലയുടെ ഒപ്പമുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ്ട. കടല ഇട്ട് കൊടുത്തതിന് ശേഷം കടല നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആ സവാളയും തക്കാളിയും ഒക്കെ ഇതിൽ കടലേക്ക് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ മസാലയ്ക്ക് തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കനും വെള്ളക്കടല നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നാളികേരപ്പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിന് ഞാനിവിടെ 3-ാമത്തെ പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. 20 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് മൂടി തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പാകത്തിന് ഉപ്പും 2 ടീസ്പൂണ് ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചാറൊന്ന് കുറുകി വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയൊരു കയ്യിൽ തൈര് ചേർത്ത് കൊടുക്കാം. പുളിയുള്ളതാണെങ്കിൽ അധികം ചേർത്ത് കൊടുക്കേണ്ട, പുളിയില്ലാത്തതാണെങ്കിൽ കുറച്ച് അധികം ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 2 ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 2-ാമത്തെ പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മൂടി വെച്ച് 5 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. ഇപ്പോൾ നാളികേരപ്പാലൊക്കെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1-ാമത്തെ പാലൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. 1-ാമത്തെ പാലൊഴിച്ചിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 3 ടീസ്പൂണ് ഗരം മസാല പൊടിച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി അരിഞ്ഞത് ചേർത്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം മല്ലിയിലയുടെ മണക്കൊന്ന് ചിക്കനുമല്ലിക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ
ചിക്കൻ ചിക്പിയ അഥവാ ചിക്കനിൽ വെള്ളക്കടല ഇട്ട് വെച്ച ഡിഷ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് ഏതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു വെറൈറ്റി ടേസ്റ്റുള്ള ഒരു ഡിഷാണ്. ഇന്നത്തെ എൻ്റെ ചിക്കൻ ചിക്പിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീഡിയോയിൽ ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി ടേസ്റ്റാണ് അത് ഈ ചിക്കൻ ചിക്പിയ എന്ന് പറയുന്നത്. ഇന്നത്തെ എൻ്റെ ചിക്കൻ ചിക്പിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീഡിയോയിൽ ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനിയും നാവിൽ പുതു പുത്തിയ റെസിപ്പികളുമായി വരുന്നവരെ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ. സൈനിങ് ഓഫ് ഫ്രീ ന്യൂസ്.